ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോളജ് ടെക് ഫോർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ചരിത്രം പറയാം. നാം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മുടെ ഇന്ത്യയിൽ ഒരു പണ്ട് കാലത്ത് 1957 ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നുവെന്ന്. ഇന്ത്യയിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ബസ് സർവീസാണ്, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബസ് സർവീസ് ആയിരുന്നു അത്. ഒസ്വാൾഡ് ജോസഫ് ഗാരോ ഫിഷർ സംഘടിപ്പിച്ച ആ യാത്രയിൽ ദ ഇന്ത്യോമെൻ എന്ന ബസ്സിൽ 20 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 1957 ഓഗസ്റ്റ് 2 ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തി അന്നത്തെ യാത്രാനിരക്ക് ഇന്ത്യയിലേക്ക് 85 pounds മടക്കയാത്രക്ക് 65 pounds ആയിരുന്നു. ഫ്രാൻസ്, ഇറ്റലി, യുഗോസ്ലോവിയ, ബൾഗേറിയ, തുർക്കി, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ താണ്ടിയാണ് അന്ന് ദ ഇന്ത്യാമെൻ എത്തിയത്. അന്നത്തത് എന്ന് മാത്രമല്ല ഇന്നത്തത് അടക്കം വളരെ ദീർഘദൂരമേറിയ ഒരു ബസ് ജേണി ആയിരുന്നു അത്. ലണ്ടനിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള ആ ബസ് സർവീസ് എന്നും നമ്മുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ അതേപോലെ ഒരു ബസ് സർവീസ് ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് അല്ലെങ്കിൽ UKയിലേക്ക് ഒരു ബസ് സർവീസ് നോക്കാം. അതിൻ്റെ വിശദ വിവരങ്ങൾ, അത് നമ്മുടെ ഇന്ത്യയിലെ ഏത് നഗരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. കൊൽക്കത്ത ടു ലണ്ടൻ ബസ് ജേണി 1957 ഇന്ന് 2020 ആകും, അല്ലെങ്കിൽ 2021-2022 വരാൻ സാധ്യതയുള്ള ഒരു ബസ് സർവീസാണ്. അത് നമ്മുടെ കൊൽക്കത്തയിലേക്കല്ല, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിലേക്കാണ് ആ ബസ് സർവീസ് ഉണ്ടാവുക. ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് 70 18 രാജ്യങ്ങൾ. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബസ് സർവീസ് വരണം, എന്നിട്ട് എനിക്ക് കുടുംബത്തോടൊപ്പം ഒന്ന് പോകണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം ലണ്ടൻ പോലൊരു നഗരത്തിലേക്ക് റോഡ് വഴിയുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകം മുഴുവൻ ഒരു കുടക്കിയിലേക്ക് ഒതുങ്ങുന്ന ഇക്കാലത്ത് ഒരു യാത്രയ്ക്ക് ഇനി അധികകാലം കാത്തിരിക്കേണ്ടതില്ല. അടുത്ത വർഷം ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് ബസ് യാത്ര പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലുള്ള അഡ്വഞ്ചീസ് ഓവർലാൻഡ് എന്ന ടൂറിസ്റ്റ് കമ്പനി ഇന്ത്യയുടെ 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ആവേശകരമായ ഈ വാർത്ത കമ്പനി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. 70 നീണ്ടു നിൽക്കുന്ന ഒരു ബസ് യാത്രയായിരിക്കും ഇത്. അതേപോലെ തന്നെ ഈ 18 രാജ്യങ്ങളിലൂടെ ഇത് കടന്നുപോകും. അതുപോലെ 18 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 18 ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് 18 വിവിധങ്ങളായിട്ടുള്ള നിരവധി അനവധി സംസ്കാരങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. മൊത്തം 20,000 km താണ്ടിയാണ് ഈ ബസ് ജേണി. ഈ സംരംഭകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ താഴെ നൽകുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇവർ ഒരു വെബ്സൈറ്റ് കൂടി തുറന്നിട്ടുണ്ട് സംരംഭത്തിന് വേണ്ടിയിട്ട്. മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, ചൈന, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, റഷ്യ, ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ജർമ്മനി, നെതർലാൻഡ്സ്, ബെൽജിയം, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് ബസ് കടന്നു പോവുക. സഞ്ചാരികൾക്ക് അസുലഭമായ അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. പ്രശസ്തമായ അനേകം നഗരങ്ങൾ ഈ യാത്രയിൽ കാണാം. മ്യാൻമറിലെ 1,000 പഗോഡകളും ചെങ്കുടുവിലെ അപൂർവ ഇനത്തിൽപ്പെട്ട ജയന്റ് പാണ്ടകളെയും അടുത്തു കാണാം. ചൈനയിലെ വൻമതിലിൽ കയറാം. ചരിത്ര നഗരങ്ങളായ ബുഖാര, ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദ് എന്നിവിടങ്ങളിലൂടെ നടക്കാം. കസാഖിസ്ഥാൻ കാസ്പിയൻ കടലിലൂടെ യാത്ര ചെയ്യാം. ലണ്ടൻ എത്തുമ്പോൾ മുന്നേ യൂറോപ്യൻ നഗരങ്ങളായ മോസ്കോ, വിൽനിയസ്, പ്രാഗ്, ബ്രസൽസ്, ഫ്രാങ്ക്ഫർട്ട് എന്നിവിടങ്ങളിലൂടെ നിങ്ങൾക്ക് ബസ് കടന്നു പോകുന്നതും നിങ്ങൾ
നമുക്ക് നഗരങ്ങളെ ദർശിക്കുകയും ചെയ്യാം. ബിസിനസ് ക്ലാസ് സീറ്റ് ഉൾപ്പെടുന്ന 20 സീറ്റർ പ്രത്യേക ബസ് ആയിരിക്കും യാത്രക്കായി ഉപയോഗിക്കുക. 20 യാത്രക്കാർക്ക് പുറമെ ഡ്രൈവർ, അസിസ്റ്റന്റ് ഡ്രൈവർ, ഗൈഡ്, സഹായി എന്നിവരും ഉണ്ടാകും. യാത്രക്കിടെ കൃത്യമായ ഇടവേളകൾ ഗൈഡ് മാറിക്കൊണ്ടിരിക്കും. യാത്രയ്ക്ക് വേണ്ടി വരുന്ന വിസയും മറ്റു പേപ്പർ വർക്കുകളും നടത്താൻ കമ്പനി സഹായിക്കും. 4 പാക്കേജുകൾക്കാണ് ബസ് യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും ബജറ്റിനും അനുസരിച്ച് വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാം. പാക്കേജ് അനുസരിച്ചാണ് ചാർജ്. ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള മുഴുവൻ യാത്രക്കായി ചെലവ് ഒരാൾക്ക് 15 ലക്ഷം രൂപയാണ് ചെലവ്. ഭക്ഷണം, താമസം എന്നിവയെക്കുറിച്ച് ടെൻഷൻ ഉണ്ടായിരിക്കും. എന്നാൽ വേണ്ട, അതെല്ലാം അവർ തന്നെ നോക്കിക്കൊള്ളും. 70 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ സഹസാഹസിക യാത്രയിൽ യാത്രക്കാർക്ക് ലക്ഷറി സൗകര്യങ്ങളാണ് ലഭിക്കുക. 4-സ്റ്റാർ അല്ലെങ്കിൽ 5-സ്റ്റാർ ഹോട്ടലുകളിലെ താമസവും ഏതു രാജ്യത്തെ ചെന്നാലും കഴിക്കാൻ ഇന്ത്യൻ ഭക്ഷണവും ഈ യാത്രക്കൊപ്പം സഞ്ചാരികൾക്ക് ലഭിക്കും. യാത്രാപ്രേമികളായ തുഷാർ അഗർവാൾ, സഞ്ജയ് മദൻ എന്നിവർ 2017-18 വർഷങ്ങളിൽ ലണ്ടനിലേക്ക് നടത്തിയ റോഡ് യാത്രയാണ് ഈ ആശയത്തിന് പ്രചോദനമായത്. ആദ്യയാത്ര 2021 മെയ് മാസത്തിൽ നടത്താനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് കമ്പനിയുടെ സഹസ്ഥാപകൻ കൂടിയായ തുഷാർ അഗർവാൾ ഒരു മാധ്യമ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, ഇപ്പോൾ ലോകത്തെങ്ങും കൊറോണ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെക്കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് കൂടി പറയുന്നുണ്ട്. ലോകമെങ്ങും പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസ് കാരണം യാത്രക്കായുള്ള രജിസ്ട്രേഷൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വിവിധ രാജ്യങ്ങളിലെ കൊറോണ വൈറസ് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ആയിരിക്കും ഇത്. അങ്ങനെ ഇന്ത്യയും UKയുമായിട്ടുള്ള ഒരു റോഡ് മാർഗമുള്ള ഒരു ബന്ധം ഇത് വരുന്നതോടുകൂടി നമ്മുടെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ദീർഘദൂരമായ ഒരു ബസ് റൂട്ടായി മാറിയിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഈ ബസ് റൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ബസ്സിൽ തന്നെ നമുക്ക് വേണ്ട ചാർജർ തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടാകും. എല്ലാവരുടെയും പേഴ്സണാലിറ്റി, അവരുടെ പ്രൈവസി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ബസ്സിൽ മാനിക്കുന്നതായിരിക്കും. 70 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 2 മാസമാണ്. 2 മാസവും 10 ദിവസവും അല്ലെങ്കിൽ 31 എന്നുള്ള മാസങ്ങളാണെങ്കിൽ 9-8 ദിവസങ്ങളും ആയിരിക്കും ഉണ്ടാവുക. അത് വലിയൊരു, വളരെയധികം എക്സ്പീരിയൻസ്ഫുൾ ആയിട്ടുള്ളൊരു ജേണി തന്നെയായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.